ഹലോ നമസ്കാരം കോഴിക്കോട് റിയൽ എസ്റ്റേറ്റിൻ്റെ ഈ വീഡിയോയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു ത്രീ ബി എച്ച് കെ ബഡ്ജറ്റ് ഹോമാണ് ഇത് വരുന്നത് കോഴിക്കോട് സിറ്റിയിൽ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്റർ മാറിയിട്ട് കോഴിക്കോട് വയനാട് ഹൈവേയിൽ കാരന്തൂർ എന്നുള്ള സ്ഥലത്താണ് ഈ വീട് വരുന്നത് കാരന്തൂർ ഹൈവേ എന്നും ഏകദേശം അഞ്ഞൂറ് മീറ്റർ അകത്തോട്ട് കയറിയിട്ടാണ് ഈ വീട് വരുന്നത് ടാർ റോഡ് ആക്സ് റോഡ് കൂടിയിട്ടുള്ള വീട് തന്നെയാണ് ഈ വീടിലേക്കുള്ള ചെറിയൊരു ഏരിയ അതായത് ഒരു പത്ത് മുപ്പത് മീറ്റർ മാത്രം ടാറിങ് ഇല്ല പക്ഷേ റോഡിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ഫുട്ടോളം വരുന്ന വീതിയുള്ള റോഡ് തന്നെയാണ് ഈ വീട്ടിലേക്ക് ആക്സസ് ആയിട്ട് ഉള്ളത് ഈ ഒരു രണ്ട് പ്ലോട്ടിലേക്ക് മാത്രമുള്ള ആയതുകൊണ്ടാണ് ആ ഒരു ഏരിയ ടാറിങ് ഇല്ലാത്തത് ബാക്കി പൊതു റോഡ് മുഴുവൻ പിന്നെ മൊത്തമായിട്ട് ടാർ ചെയ്ത ഏരിയ തന്നെയാണ് ഈ ഒരു വീട്ടിലേക്കുള്ള വഴി വരുന്നത് ഹൈവേ നിന്നും ഏകദേശം അഞ്ഞൂറ് ആണ് ഈ വീട്ടിലേക്ക് വരുന്നത് ഒരു ത്രീ ബി എച്ച് കെ താഴെ രണ്ട് റൂമും ബെഡ്റൂമ് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ബെഡ്റൂമായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് ഇപ്പോൾ ഉള്ളത് മൂന്ന് ബെഡ്റൂമാണ് പക്ഷേ നാലാമത് ഒരു ബെഡ്റൂം കൂടി എടുക്കാനുള്ള സ്പേസ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഫസ്റ്റ് ഫ്ലോറിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അത് നമുക്ക് വീഡിയോയിൽ അവസാനം കാണാൻ പറ്റുന്നുണ്ട് ആ ഏരിയ ഒക്കെ പിന്നെ ഈ വീടിൻ്റെ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല മുറ്റം ആണ് ഇവിടെ സെറ്റ് ചെയ്ത് നല്ല മണ്ണാണ് നല്ല ഉറപ്പുള്ള മണ്ണുള്ള ഏരിയ തന്നെയാണ് അത്യാവശ്യം രണ്ട് കാർ ഈ ഒരു ഏരിയയിലേക്ക് പാർക്ക് ചെയ്യാനുള്ള രീതി തന്നെയാണ് ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ കിച്ചൻ്റെ സൈഡിലാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇവിടെയും ഉണ്ട് നമുക്കൊരു പച്ചക്കറി തോട്ടമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലം ഇവിടെയുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് പിന്നെ കിച്ചന്റെ ബാക്ക് സൈഡിലാണെങ്കിലും അവിടെയും അത്യാവശ്യം നമുക്ക് പെരുമാറാനുള്ള ഒരു സ്ഥലമൊക്കെ കിച്ചൻ്റെ ബാക്ക് സൈഡിലും വരുന്നുണ്ട് ഈ ഒരു ഏരിയ തന്നെയാണ് ഇതിൻ്റെ ബോർവെല് വരുന്നത് കിച്ചൻ്റെ ബാക്ക് സൈഡിലുള്ള ഏരിയയിലാണ് ഇതിൻ്റെ ബോർവെല് വരുന്നത് പിന്നെ നമ്മൾ പിന്നെ ഇതിൻ്റെ നാലാമത്തെ സൈഡിൽ ഈ ഒരു ഏരിയ മാത്രമാണ് കുറച്ച് ആയിട്ടുള്ള ഒരു ഏരിയ കഞ്ചസ്റ്റ് സാധാരണ വീടുകൾ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ കറക്റ്റാണ് പക്ഷേ ഈ ഒരു വീടിൻ്റെ മൊത്തം ഏരിയയിൽ എല്ലാ ഏരിയയിലും അത്യാവശ്യം നല്ല സ്പേസുകളൊണ്ടാണ് ആ ഒരു ഏരിയ മാത്രം നമുക്ക് കുറച്ച് ചെറുതായിട്ട് തോന്നുന്നത് ബാക്കി ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല സ്പേസ് വീടിന് ചുറ്റും നമുക്ക് നടന്ന് പോകാനും ഉള്ള സൗകര്യങ്ങൾ ഉള്ള രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു നാലഞ്ച് കളർ പെയിൻറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂ ഉള്ളത് അത് തന്നെയാണ് ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ വീട് ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ പെയിൻറ്റിങ് തന്നെയാണ് ആ പെയിൻറ്റ് ഡിസൈൻ തന്നെയാണ് പിന്നെ സൗകര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതും നമുക്ക് അട്രാക്ഷൻ തന്നെയാണ് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താഴെ രണ്ട് ബെഡ്റൂം ഉണ്ട് മേലെ നമുക്ക് ഇനിയും ബെഡ്റൂം എടുക്കാൻ പറ്റും അത്യാവശ്യം നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് പിന്നെ വീടിൻ്റെ അകത്തോട്ട് നമ്മൾ കയറുകയാണെങ്കിൽ നല്ല ഒരു പിന്നെ ഡിസൈൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ടോപ്പാണ് സ്റ്റെപ്പിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡോറാണെങ്കിൽ വുഡൻ ഡോറാണ് ചെയ്തിട്ടുള്ളത് ഈ വുഡൻ ഡോറ് കയറുന്നിട്ട് നമ്മൾ നേരെ കയറുന്നത് ഹോളിലേക്കാണ് ഈ ഹോളെന്ന് പറയുന്നത് വലിയൊരു ഹോളാണ് നല്ല സ്പേസ് സ്പേസുള്ളത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹോളിനാണ് പക്ഷേ ഇതിൽ സെപ്പറേഷൻ കൊടുത്തിട്ടില്ല അതായത് ലിവിങ്ങും ഡൈനിങ്ങും രണ്ടും മാറ്റി ചെയ്തിട്ടില്ല ഒറ്റ ഹോളായിട്ട് വലുതായിട്ടാണ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സെപ്പറേഷൻ ചെയ്തിട്ട് രണ്ട് നല്ല സൗകര്യമുള്ള ഒരു ലിവിങ് സ്പേസും നല്ല സൗകര്യമുള്ള ഒരു ഡൈനിങ് സ്പേസും നമുക്കിതിൽ ചെയ്യാൻ പറ്റും താഴെ രണ്ട് ബെഡ്റൂമാണ് അതിൽ ഫസ്റ്റ് ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത് ഒരു ക്രീം കളർ ടൈലാണ് ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ളത് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ആണ് ഈ വീടിൻ്റെ റൂംസിൻ്റെ സൈസൊക്കെ വരുന്നത് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സൊക്കെ കഴിഞ്ഞിട്ടില്ല ബാക്കി വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് വർക്ക് ഫിനിഷ് ആയതാണ് ഇനി കുറച്ച് ഫിറ്റിങ്സ് വർക്കുകളോട് മാത്രമാണ് ഇതിൽ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ അടുത്തത് സെക്കൻഡ് ബെഡ്റൂമിലേക്കാണ് സെക്കൻഡ് ബെഡ്റൂം എന്ന് പറഞ്ഞാലും അതും സൈസ് നേരത്തെ പറഞ്ഞ പോലെ ഈ വീടിൻ്റെ മൊത്തം റൂമുകൾ സൈസ് വരുന്നത് പതിനൊന്ന് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ട് ആ സൈസിലാണ് അത്യാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് വിൻഡോസ് ഒക്കെ കൊടുത്തുകൊണ്ട് നല്ല വെളിച്ചം ഉള്ള ഒരു വീട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ബാക്കിയുണ്ട് ബാക്കി വർക്കുകളൊക്കെ കഴിഞ്ഞാണ് ഫിറ്റിങ്സ് മാത്രമേ ബാക്കിയുള്ളത് പിന്നെ നമ്മൾ നോക്കുമ്പം ഈ ഹോളാണ് ഈ ഹോൾ തന്നെയാണ് ഇതിൻ്റെ ആയിട്ട് കാണുന്നത് വലിയൊരു ഹോൾ തന്നെയാണ് പിന്നെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത് കിച്ചണിൽ ഓപ്പൺ കിച്ചണാണ് ആണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് അതിൽ എന്ത് ചെയ്തിട്ടില്ല കിച്ചൺ ടോപ്പൊന്നും ചെയ്തിട്ടില്ല ടോപ്പൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റുന്നതാണ് വർക്ക് ഏരിയ ഈ ഒരു ഏരിയയിൽ നമുക്ക് വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കിച്ചൺ മാത്രമല്ല ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളൂ വർക്ക് ഏരിയ സെറ്റ് ചെയ്യാനുള്ള സ്പേസ് ബാക്കിൽ ഉണ്ട് പിന്നെ കിച്ചൺ നമ്മൾ നേരെ വരുന്നത് ഹാളിലേക്കാണ് ഈ ഹാളിൽ നിന്ന് നമ്മൾ സ്റ്റെയർ ഹോളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഈ ലിവിങ് സ്പേസ് നേരെ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് കയറുന്നത് അത്യാവശ്യം നല്ല വെളിച്ചം ഉണ്ട് നമുക്ക് ഈ പിന്നെ സ്റ്റേർക്കിൻ്റെ മുകളിൽ വിൻഡോസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട് പിന്നെ നമ്മൾ നേരെ കയറി വരുന്നത് ഈ ലിവിങ് സ്പേസിലേക്കാണ് ഇവിടെ ഉള്ള ലിവിങ് സ്പേസിൽ നമ്മൾ കൊടുത്തത് ടൈൽ എന്ന് പറഞ്ഞാൽ ആ ബാത്ത് പിന്നെ ബെഡ്റൂമിനൊക്കെ കൊടുത്ത ടൈല് പോലെ തന്നെ ക്രീം കളർ ടൈൽ തന്നെ കൊടുത്തിട്ടുള്ളത് നമ്മളിത് മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത് ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ അതേ പൊസിഷനിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് താഴെ അതേ പൊസിഷനിലാണ് അതേ സൈസിലാണ് ഈ ബെഡ്റൂം വരുന്നത് ബാത്റൂമിൻ്റെ ഫിറ്റിംഗ്സ് അല്ലാത്ത ബാക്കി വർക്കൊക്കെ ഇവിടെയും ഫിനിഷ് ആയതാണ് പിന്നെ നമ്മൾ ഈ ലിവിങ് സ്പേസ് അത്യാവശ്യം നല്ലൊരു ലിവിങ് സ്പേസ് തന്നെയാണ് ഈ ഫസ്റ്റ് ഫ്ലോറിലും ഉള്ളത് പിന്നെ നമ്മൾ നേരെ കയറുന്നത് ബാൽക്കണിയിലേക്കാണ് അത്യാവശ്യം സൈസുള്ളൊരു ബാൽക്കണി തന്നെയാണ് ഈ ബാൽക്കണി നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അത്യാവശ്യം നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് നല്ല ഉറപ്പുള്ള മണ്ണാണ് ബാക്കി സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു വീട് തന്നെയാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് ചുറ്റും വീടുകളാണ് നല്ല മണ്ണാണ് ഉറപ്പുള്ള മണ്ണാണ് ചളിയോ ചതുപ്പോ അങ്ങനത്തെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഈ ഏരിയയിലില്ല പിന്നെ നമ്മളിതിൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ ടെറസിലേക്കാണ് പോകുന്നത് ഓപ്പൺ ടെറസിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു വലിയൊരു സ്പേസ് ഇരിക്കുന്നത് നമ്മളിപ്പം ഈ ഒരു വീട് മൂന്ന് ബെഡ്റൂമാണ് നാലോ അഞ്ചോ ബെഡ്റൂം നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റും രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരെ ഈ വീട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും അത്രയും ഏരിയ ഓപ്പൺ ടെറസിലുണ്ട് ഇതാണ് നമ്മൾ നാലാമത്തെ ബെഡ്റൂം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബാത്റൂമിൻ്റെ ഡപ്തൊക്കെ ഇട്ട് വെച്ചത് ബാത്റൂമിൽ നമ്മൾ ചെയ്യുന്ന ഡപ്ത്തൊക്കെ ഇതിൽ ഇട്ട് വെച്ചിട്ടുണ്ട് നാലാമത്തെ ബെഡ്റൂമിന് ഈ ഒരു മാർക്ക് കാണുന്നത് നിങ്ങൾ ചെറിയൊരു മാർക്ക് കാണുന്നത് ആ ഒരു ഏരിയ തന്നെ നമുക്ക് എന്താക്കും നാലാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞാലും പിന്നെയും ഇത്രയും ഏരിയ ബാക്കിയാണ് നമ്മൾ താഴെ കണ്ട ഏരിയ ഇത്രയും ബാക്കിയാണ് അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നല്ല സൗകര്യത്തോട് ചെയ്തിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇത്രയും ആണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പം ഇതിന് ഇതിൻ്റെ ഓണർ പ്രതീക്ഷിക്കുന്ന വില എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള വീട് തന്നെയാണ് ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ